ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദബ്സ് മലയാളി. ഇന്ന് നമ്മൾ ഓൺ ഡ്രാഗോൺ എന്ന റഷ്യൻ ഭാഷയിൽ റിലീസ് ആയിട്ടുള്ള 3D അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായി അവസാന നിമിഷം വരെ ത്രില്ലിംഗ് നിറച്ചുകൊണ്ട് ഫീൽ ഗുഡായി പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണിത്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മൂവികൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡബ്സ് മലയാളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ ആക്കി വെച്ചിട്ട് നമുക്ക് മൂവിയിലേക്ക് കടക്കാം. ഒരു വോയിസ് ഓവറോട് കൂടിയാണ് മൂവി ആരംഭിക്കുന്നത്. തീ ഹൃദയത്തെ കത്തിക്കുന്നിടത്ത്, എൻ്റെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നിടത്ത്, എവിടെയാണോ നിഴലുകൾ ആളുകളെ കത്തിക്കുന്നത്, അവിടെയാണ് എന്റെ കഥ ആരംഭിക്കുന്നത്. ആ രാജ്യത്തിലെ ആളുകൾക്ക് സന്തോഷം എന്താണെന്ന് അറിയില്ലായിരുന്നു. അവർ ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. ഇവിടെയാണ് എന്റെ കഥ ആരംഭിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ എപ്പോഴും കണ്ണുനീര് നിറഞ്ഞിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ഭയം നിറഞ്ഞിരുന്നു. ആകാശത്ത് നിന്ന് മരണവും ഭയവും വന്നെത്തുന്ന ഓരോ നിമിഷത്തെയും ഭയന്നുകൊണ്ട് അവർ ജീവിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ഏറ്റവും വിലപ്പെട്ട ആഭരണങ്ങൾ ധരിപ്പിച്ച് തന്റെ മക്കളെ ആ ആകാശത്തിന് നൽകി. മുൻപൊന്നും അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ തലമുറ മുൻപ് ചെയ്തിരുന്ന തെറ്റ് അവരും അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അഥവാ അവരുടെ പൂർവികർ അവരുടെ പെൺമകളുടെ കല്യാണത്തിന് നദിയിൽ ഒരു ബോട്ടിൽ അവരെ ഇരുത്തിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഡ്രാഗൻ ഗാനം ആലപിക്കുമായിരുന്നു. ആ ഗാനം ആരംഭിക്കുന്നത് മണവാട്ടി തന്റെ വരനെ പ്രതീക്ഷിക്കുന്നു. അവൾ വെള്ളവസ്ത്രധാരിയായിട്ട് അവളുടെ വലിയ നല്ല വിധിയെ കാത്തിരിക്കുകയാണ്. അവളുടെ ശരീരത്തിൽ നിറച്ചിട്ടുള്ള ആഭരണങ്ങൾ പോലെ എന്നും അവൾക്ക് ഒരു മൂല്യം ലഭിക്കാൻ പോവുകയാണ്. വിവാഹ മണി മുഴങ്ങട്ടെ. അവളെ കൂട്ടിക്കൊണ്ടുപോകൂ, അവളെ കൂട്ടിക്കൊണ്ടുപോകൂ, വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകൂ. പറക്കുന്ന നിത്യ കന്യകനായിട്ടുള്ള ഡ്രാഗമേ, ഈ എല്ലാ യുവത്വങ്ങളും അത് നിനക്കുള്ളതാണ്. അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ നേരെ ആ ഡ്രാഗൻ അടുത്തത്. അത് ആകാശത്ത് നിന്ന് ഇരുണ്ട മേഘങ്ങൾക്കിടയിൽ നിന്നായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. അവിടെയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും എടുത്തുകൊണ്ട് അത് അനന്തതയിലേക്ക് പറന്നു പോവുകയാണ്. വിവാഹമുറപ്പിച്ച വരന്റെ ഹൃദയം തകർക്കുന്ന ആ കാഴ്ച കണ്ട് അവൻ നിശ്ചലനായി നിൽക്കുകയാണ്. എന്നാൽ ആ ധീരനായ വരന്റെ ഹൃദയത്തിലെ സ്നേഹം ഡ്രാഗന്റെ ഹൃദയത്തിനേക്കാൾ ശക്തമായിരുന്നു. ആ വരൻ സത്യം ചെയ്യുകയാണ്, തന്റെ പ്രിയപ്പെട്ടവളെ എവിടെ പോയിട്ടാണെങ്കിലും ഞാൻ കണ്ടെത്തുമെന്നും അവളെ രക്ഷപ്പെടുത്തുമെന്നും. കരയും കടലും താണ്ടി കുറേയധികം നാളുകൾ യാത്ര ചെയ്ത് അവൻ ആ ഗുഹയിലെത്തി. എന്നാൽ അതിനകം തന്നെ സമയം വല്ലാതെ വൈകിപ്പോയിരുന്നു. അവന്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അന്ന് രാത്രി ആ രാക്ഷസനുമായിട്ട് അവൻ വലിയ യുദ്ധം തന്നെ ചെയ്യുകയാണ്. അവന്റെ ദേഷ്യവും വേദനയും ഒരൊറ്റ പ്രഹരമായിട്ട് ലയിക്കുകയാണ്. അന്ന് രാത്രി തന്നെ ആ ഡ്രാഗനെ അവൻ വകവരുത്തുകയാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ ഭയവും ആശങ്കയും അവൻ ഇല്ലാതെയാക്കുകയാണ്. അന്ന് രാത്രി മുതൽ അവനെ ഡ്രാഗൻ സേഴ്സ് എന്ന് ആളുകൾ വിളിക്കാൻ തുടങ്ങി. വർഷങ്ങൾ അങ്ങനെ കുറെ കടന്നുപോയി. ആ ഓർമ്മകളും വിഷമങ്ങളെല്ലാം ആളുകൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വീണ്ടും ഒരു വിവാഹം ആ നാട്ടിൽ അരങ്ങേറുകയാണ്. ആ ഡ്രാഗനെ കൊന്നവന്റെ ചെറുമകനായിട്ടുള്ള ഇഗോറിന്റെ വിവാഹമാണിന്ന്. അവൻ കല്യാണം കഴിക്കുന്നത് ആ നാട്ടിലെ വലിയ പ്രഭുവായിട്ടുള്ള മിറാസാവയുടെ മകളെയാണ്. ഇഗോർ ഇഗോർ എന്ന ഗാനത്തോടുകൂടി ജനങ്ങൾ ആ കല്യാണത്തെ വലിയ ആഘോഷമാക്കുകയാണ്. ഇവളാണ് ഈ കഥയിലെ നായികയായിട്ടുള്ള മീര. അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ജോലിക്കാർ അവളോട് പറയാണ്, നീ അത് കേൾക്കുന്നില്ലേ, നിന്റെ വരനെത്തിയിട്ടുണ്ട്. നിന്റെ കയ്യിലുള്ള ആ കളിപ്പാട്ടങ്ങളൊക്കെ നീ മാറ്റിവെക്കേ, നീ ഇന്ന് വധുവാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ. എന്നാൽ മീരയ്ക്ക് അവളുടെ കയ്യിൽ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടം, ആ ഡ്രാഗന്റെ കളിപ്പാട്ടം ഒന്നുകൂടി ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു. ആ തോഴി അവളോട് പറയാണ്, നീ ഒന്ന് നിർത്തുന്നുണ്ടോ, ഈ ഡ്രാഗന്റെ കളിപ്പാട്ടം കൊണ്ട് കളിച്ചിട്ട് നിന്റെ വിവാഹത്തിന് അതിന്റെ ശാപം വരുത്തി വെക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ. ആ കൊലയാളിയായിട്ടുള്ള രാക്ഷസ ഡ്രാഗൻ നിന്റെ വിവാഹ ചടങ്ങിൽ നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ. എന്നാൽ മീരയ്ക്ക് അപ്പോഴും തന്റെ കളിപ്പാട്ടമായിട്ടുള്ള ആ പേപ്പർ ഡ്രാഗൻ പറക്കുന്നില്ല എന്നുള്ള വിഷമമായിരുന്നു. നിനക്ക് വരണം കളിപ്പാട്ട് അല്ല ഒന്ന് തന്നെ, നിനക്ക് വിവാഹത്തിന്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ വികാരങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. അതും പറഞ്ഞ് അവളുടെ തോഴി അവളെ ശകാരിച്ച് അവളുടെ മുടി റെഡിയാക്കി കൊടുക്കുകയാണ്. മീര പറയാണ്, ഹേ, എനിക്ക് വേദനിക്കുന്നുണ്ട്, നീ ഒന്ന് അവിടെ അനങ്ങാതിരിക്കേ. എന്നാൽ മീര പറയാണ്, നീ വെറും അസൂയക്കാരിയാണ്, നിന്റെ കല്യാണം കഴിയാത്തതിൽ നിനക്ക് നല്ല അസൂയുണ്ട് അല്ലേ. എന്നാൽ തോഴി പറയാണ്, നീ കളിക്കാതെ അടങ്ങിയിരിക്കേ, വിവാഹം എന്ന് പറയുന്നത് കളിയല്ല, അത് നിന്റെ ജീവിതമാണ്. നിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം ഒന്ന് തയ്യാറാവാൻ നീ ശ്രമിക്കേ. യാരാ, നീ എന്നെ വെറുതെ വിട്, നിനക്ക് സ്നേഹം എന്താണെന്ന് ഒന്നും അറിയില്ല, കാരണം നിനക്ക് വല്ലാതെ വയസ്സായിരിക്കുന്നു. ആ ശബ്ദം കേട്ടിട്ട് അവിടത്തേക്ക് മീരയുടെ അച്ഛനായിട്ടുള്ള മറാസാവ് കടന്നു വരികയാണ്. നീ വീണ്ടും എന്ത് കുറുമ്പ കാണിച്ചതെന്ന് ആ അച്ഛൻ ആ മകളോട് ചോദിക്കുകയാണ്. അപ്പൊ അവള് പറയാണ്, അച്ഛ, ഞാനൊന്നും നീ ഒന്നും പറയണ്ട, നിന്നെ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്, എത്ര സമയമായി, നീ എത്ര നേരമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവളുടെ സഹോദരിയായിട്ടുള്ള തോഴി പറയാണ്, നിങ്ങൾക്കറിയില്ല അവൾ എന്താണ് എന്നോട് പറഞ്ഞതെന്ന്. അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, അവൾ എന്താണ് നിന്നോട് പറഞ്ഞത്? ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നീ ഇപ്പോഴും ചെറിയ കുട്ടികളെപ്പോഴെ
പ്രേതകഥകൾ, ഡ്രാഗനുകൾ, കളിപ്പാട്ടങ്ങൾ അതുകൊണ്ടൊക്കെ കളിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് ബുദ്ധി വളരാത്തത്. ചുരുക്കി പറഞ്ഞ ഈ കുട്ടിക്കളി മാറാത്തത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നീരന്നെ കേൾക്കുന്നുണ്ടോ, നീ ഇപ്പൊ ഒരു കുട്ടിയല്ല, നീ ഉടൻ തന്നെ ഒരു ഡച്ചസ് ആവും, അല്ലെങ്കിൽ ഒരു വധുവായി മാറാൻ പോവാണ്. നീ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ കാണുകയും അതിനനുസരിച്ച് പക്വമായി പെരുമാറുകയും ചെയ്യണം. നിനക്ക് ഏറ്റവും അനുയോജ്യമായത് അത് ഇഗോർ ആണെന്ന് എനിക്കറിയാം. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ തമ്മിൽ നല്ല ഒരു സ്നേഹബന്ധം ഉടലെടുക്കും. നീ അവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, അവൻ നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ പ്രകാശം വരും. നിന്റെ പിതാവിന്റെ ഹൃദയം എപ്പോഴും അതോർത്ത് സന്തോഷിക്കുകയും ചെയ്യും. സ്നേഹമുള്ളിടത്ത് മറ്റൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. പിതാവിന്റെ സ്നേഹ സമ്മാനത്തോടുകൂടി അവരുടെ ആചാരമായിട്ടുള്ള തോണിയിലേക്ക് അവൾ വരികയാണ്. എന്നിട്ട് അവർ പറയാണ്, ആ ഇരുണ്ട ദിനങ്ങളെ ഞങ്ങൾ ആരും ഒരിക്കലും മറന്നിട്ടില്ല. ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലിയർപ്പിച്ച ആ രാക്ഷസ ഡ്രാഗനെ ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടുമില്ല, മറക്കൂല്ല. ആ രാക്ഷസ ഡ്രാഗനെ വേട്ടയാടിയവന്റെ മകനിക്ക് നമ്മുടെ സുന്ദരികളും വിലപ്പെട്ടവരുമായിട്ടുള്ള പെൺകുട്ടികളെ നൽകുന്ന ദിവസമാണിന്ന്. അപ്പോഴാണ് നമ്മുടെ മീര വല്ലാതെ ഭയന്ന് വിറച്ചിട്ട് ഒരു ഗുഹയിലുള്ളതുപോലെ കാണുന്നത്. അവൾ ആ ഇരുണ്ട ഗുഹയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ശരീരത്തിൽ മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ഏതോ ഒരു വലിയ രാക്ഷസ ജീവിയുടെ കാലുകളിൽ നിന്ന് പറ്റിയിട്ടുള്ള മുറിവുകളാണ് അവ. അതൊരു പറക്കുന്ന ഡ്രാഗനെ പോലെയാണ് തോന്നുന്നത്. കോരിച്ചൊരിയുന്ന പേമാരിലൂടെ അവളെയും താങ്ങിയെടുത്തുകൊണ്ട് അത് പറന്നു വരികയാണ്. എന്നിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് ഇടുകയാണ്. വലിയ ഗർജനത്തോടുകൂടി അത് തിരിച്ച് അവിടെ നിന്ന് മറഞ്ഞു പോവാണ്. അവൾ വല്ലാതെ ഭയന്ന് വിറച്ചിട്ടുണ്ട്. അവൾ എവിടെയാണെന്നോ എന്താണോ ചെയ്യേണ്ടതെന്നോ അവൾക്ക് അറിയുന്നില്ല. ഗുഹയിലെ പാറകളുടെ അരികിലുള്ള ചെറിയ കല്ലുകൾ പിടിച്ച് അവൾ മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു നോക്കുകയാണ്. എന്നാൽ എന്തോ ഒരു ജീവി വന്നിട്ട് പെട്ടെന്ന് അവളെ ഭയപ്പെടുത്തുകയാണ്. അവൾ വല്ലാതെ ഭയന്നിട്ട് താഴത്തേക്ക് വീണു പോവാണ്. അവൾ ഒരു ചെറിയ കല്ലെടുത്തിട്ട് അതിനെ എറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഗുഹയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു യുവാവിന്റെ ശബ്ദം കേൾക്കുകയാണ്. അതിനുപദ്രവിക്കല്ലേ, ആ കല്ല് നീ താഴെ വെക്കുക. ആ കല്ല് താഴെ വെക്കാൻ ആ ജീവിയുടെ കണ്ണിലേക്ക് നീ നോക്കരുത്. നീ നിന്റെ കഴുത്ത് കാണിക്കുക. ആ ജീവി പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കടിക്കാനാണെന്ന് അവൾ ഭയന്ന് നിൽക്കുമ്പോൾ അതൊന്നും ചെയ്യാതെ തിരിച്ച് മുകളിലേക്ക് തന്നെ ഓടിപ്പോവാണ്. എന്നിട്ട് മുകളിൽ നിന്ന് ഇവൾക്കൊരു പച്ചയായിട്ടുള്ള മീനിനെ കഴിക്കാനാണെന്ന് തോന്നുന്നു ഇട്ടു കൊടുക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, ഹേയ്, ആരവിടെ ഉള്ളത്? നിങ്ങളെ ഇഗോർ എന്നെ രക്ഷിക്കാൻ വേണ്ടി അയച്ചതാണോ? എന്നാൽ അവൻ പറയാണ്, അല്ല, ഇഗോർ ആരാണെന്ന് എനിക്ക് അറിയപോലുമില്ല. അവൾ ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ? ഞാൻ ഗോത്രത്തലവന്റെ മകളാണ്, നിനക്ക് അദ്ദേഹം വലിയ പ്രതിഫലം തന്നെ തരും. എന്നാൽ അവൻ പറയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങളും ഇവിടെ ഒരു തടവുകാരനാണോ? അപ്പൊ അവൻ പറയാണ്, ആ ഡ്രാഗനിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ആ ചെറിയ ജീവി അതൊരു ചെറിയ ചെന്നായാണോ എന്ന് അവൾ ചോദിക്കുകയാണ്. അതെ, അതൊരു ചെന്നായാണ്. ആ രാക്ഷസ ഡ്രാഗൻ ഇപ്പൊ എവിടെയാണുള്ളത്? അവനിപ്പോൾ ഉറങ്ങുകയാണ്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും നമുക്ക് വലിയ അപകടമാണ്. അത് എന്നെ എന്ത് ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്? എനിക്ക് എന്താണ് സംഭവിക്കുക? അവൾ ചോദിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ നിന്നോട് കുറേയധികം സംസാരിച്ചു കഴിഞ്ഞു, ഇനി നീ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ അവൾ പറയാണ്, ഇല്ല, നീ പോകല്ലേ, എന്നോട് സംസാരിക്കേ, ദയവായി എന്നോടൊന്ന് സംസാരിക്കേ, എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. അപ്പൊ അവൻ അവളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങളുടെ ആളുകൾ വീണ്ടും ആ ഡ്രാഗൻ ഗാനം ആലപിച്ചത്? അപ്പൊ അവൾ പറയാണ്, ഞങ്ങൾ കരുതി ആ രാക്ഷസ ഡ്രാഗൻ ഇനി ഒരിക്കലും വരില്ലെന്ന്. നിങ്ങളാണ് അവനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പൊ അവള് പറയാണ്, ഇഗോർ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ആരാണ് ഇഗോർ? അവൻ എന്റെ വരനാണ്. ആ ഗാനത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇന്ന് വിവാഹിതയാവാൻ പോവുകയായിരുന്നു. ഇപ്പോഴാ വിവാഹ ദിവസം അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് കാണിക്കുന്നത്. അവളെ തോണിയിൽ കിടത്തിയിട്ട് പൂവുകളെല്ലാം വലിച്ചെറിഞ്ഞ് പാട്ടുകളോടുകൂടി അവളെ ആനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അവളുടെ പിതാവ് പറയാണ്, ഇന്ന് എന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവാണ്. രാക്ഷസ ഡ്രാഗനിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയ ധീരന്റെ പേരെ കുട്ടിയാണവൻ. ഇന്ന് എന്നെക്കാൾ സന്തോഷിക്കുന്ന ആരും തന്നെ ഈ ലോകത്തുണ്ടാവില്ല. കാരണം ഇന്ന് ഞാൻ എന്റെ മകളെ ഈ രാജ്യത്തുള്ള ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതാ നോക്കൂ, ഇഗോർ കടന്നു വരുന്നു, രാക്ഷസ ഡ്രാഗന്റെ കൊലയാളിയായിട്ടുള്ള അവന്റെ പേരമകൻ. ഇഗോർ ആ വിവാഹ ചടങ്ങിലേക്ക് കടന്നു വരികയാണ്. ആ കാഴ്ച മീരയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവളുടെ മുഖത്ത് ചിരി പടരുന്നുണ്ട്. അവരുടെ വിവാഹ ചടങ്ങിൽ മുൻഗാമികൾ പിന്തുടർന്നു പോകുന്ന ഒരു ഡ്രാഗൻ ഗാനമുണ്ടായിരുന്നു. അവർ ആ പാട്ട് വീണ്ടും പാടാൻ തുടങ്ങുകയാണ്. ആ ഗാനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. മണവാട്ടി അവൾ വരനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിന്റെ നല്ല ദിനങ്ങളെ അവൾ കാത്തിരിക്കുകയാണ്. ആഭരണങ്ങൾ പൊതിഞ്ഞ വെള്ള വസ്ത്രധാരിയായിക്കൊണ്ട് എന്നേക്കുമായിട്ടുള്ള സമാധാനത്തെ അവൾ കാത്തിരിക്കുകയാണ്. അവൾ ജനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവരെല്ലാം ആ ഡ്രാഗൻ ഗാനം ആലപിക്കുന്നത്? അപ്പൊ അവര് പറയാണ്, ഇപ്പോൾ ആ ഡ്രാഗന്റെ ഭയമില്ലാത്തതുകൊണ്ട് ഒരു ബഹുമാന സൂചകമായിട്ടും ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ആ ഗാനം ആലപിക്കുന്നത്. ഗാനം വീണ്ടും തുടരുകയാണ്. അവളെ കൂട്ടിക്കൊണ്ടുപോവുക, വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോവുക, പറക്കുന്ന ഡ്രാഗനെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോവുക, യുവകന്യക അവൾ നിങ്ങൾക്കുള്ളതാണ്. എന്നാൽ അവൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അപ്പോഴാണ് നടക്കുന്നത്. അവിടെ കത്തിച്ചു വെച്ചിരുന്ന ഒരു ദീപം പെട്ടെന്ന് അണയാണ്.
ആണ്. ആകാശം കറുത്ത് ഇരുണ്ടു പോവാണ്. വലിയൊരു ശബ്ദത്തോടുകൂടി മഞ്ഞ് പെയ്തുകൊണ്ട് ഒരു വലിയ ഡ്രാഗൻ അങ്ങോട്ടേക്ക് പറന്നെടുക്കുകയാണ്. എല്ലാവരും ഓടി രക്ഷപ്പെടുമെന്ന് അവർ പറയുന്നുണ്ട്. ആ ഡ്രാഗൻ പറന്നു വന്നിട്ട് വധുവിനെ അവിടെ നിന്ന് കോരിയെടുത്തുകൊണ്ട് ഉയർന്നു പറക്കുകയാണ്. തന്റെ പിതാവിന്റെ കയ്യകലത്തിലൂടെ മകളെയും കൊണ്ട് ആ ഡ്രാഗൻ ആകാശത്തിലേക്ക് പറന്ന് അകലുകയാണ്. ഹൃദയം തകരുന്ന വേദനയോടുകൂടി മകളെയെന്ന് വിളിച്ചുകൊണ്ട് ആ പിതാവ് നിശ്ചലനായി നിൽക്കുകയാണ്. ഇഗോർ ഒരു വലിയ കുന്തം എടുത്തിട്ട് അതിനെ ആക്രമിക്കാൻ വേണ്ടി എയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഡ്രാഗൻ തോണിയോടുകൂടി കോരിയെടുത്ത അവളെ തോണിയിൽ നിന്നും താഴേക്കിടുന്നത്. ആ തോണി ഇഗോറിന് നേരെ വന്ന് പതിക്കുകയാണ്. മീര താഴെ വീഴുന്നതിന് തൊട്ടു മുൻപ് ആ ഡ്രാഗൻ അവളെയും കോരിയെടുത്ത് വീണ്ടും പറന്നു ഉയരുകയാണ്. ആ നാടിനെ മുഴുവൻ വീണ്ടും സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ട് അവളെയും കൊണ്ട് ആ ഡ്രാഗൻ പറന്ന് അകന്നു പോവുകയാണ്. ഇപ്പോൾ മീര ആ ഗുഹയിലാണുള്ളത്. അവൾ പാറയിൽ തല ചായച്ചു വെച്ചുകൊണ്ട് ആ നിമിഷങ്ങളൊക്കെ ഓർത്ത് വിതുമ്പുകയാണ്. മറുഭാഗത്തുണ്ടായിരുന്ന ആ യുവാവ് അവളെ വിളിക്കുകയാണ്. നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അവളുടെ നേരെ ഒരു മരുന്ന് നീട്ടുകയാണ്. ഇത് നിന്റെ മുറിവുകൾക്കുള്ളതാണ്. ഇവ നിന്റെ മുറിവുകളെ ഏറ്റവും വേഗത്തിൽ സുഖപ്പെടുത്തും. അപ്പോഴാണ് അവൾ ആദ്യമായിട്ട് അവനെ കാണുന്നത്. അവൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഒരു തടവുകാരനെ പോലെ തോന്നുന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ ശബ്ദം ആദ്യം കേട്ടപ്പോൾ കരുതിയത് നിങ്ങൾ കാണാൻ വളരെ വിരൂപനായിട്ടുള്ള ഒരാളായിരിക്കുമെന്നാണ്. എന്നാൽ എന്റെ സങ്കല്പങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു. അവൾ അവനോട് നന്ദി പറഞ്ഞിട്ട് പിന്നോട്ട് മെല്ല വിലയാണ്. അവിടെ നല്ലൊരു സുഗന്ധം പരക്കുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കുകയാണ്, ഇതെന്താണ് ഈ ഒരു നല്ല സുഗന്ധം? അത് ആ മരുന്നിൽ നിന്ന് തന്നെയാണ്. ഈ ഗുഹയുടെ മുകളിലായിട്ട് കുറെ അധികം പച്ചിലകളുണ്ട്. അതിന്റെ തൈലമാണത്. നിങ്ങളുടെ മുറിവുകളെ വേഗം തന്നെ സുഖപ്പെടുത്തും. അപ്പൊ അവൾ അവനോട് ചോദിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ എന്താണെന്ന് അറിയില്ല. എന്റെ പേര് മീര എന്നാണ്, നിങ്ങളുടെ പേരെന്താണ്? അവൻ പറയാണ്, എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതെന്താ അങ്ങനെ? എങ്ങനെ ഒരാൾക്ക് ഒരാളുടെ പേരൊക്കെ മറന്നുപോവാ? അത് സാധ്യമേ അല്ല. നീ കളവ് പറയല്ലേ. അത് ആരും വിളിക്കാനില്ലെങ്കിൽ, അത് ആവശ്യമില്ലെങ്കിൽ എന്ന് അവൻ അവളോട് പറയാണ്. അവളുടെ ശരീരത്തിൽ വന്ന മുറിവുകളൊക്കെ അവൾ മരുന്ന് വെച്ച് ഉണക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ കാണുകയാണ്. അവൻ അവളോട് പറയാണ്, നിങ്ങൾ കാണാൻ വളരെ സുന്ദരിയാണ്. പിന്നിൽ നിന്നും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ പറയാണ്, നീ എന്താണ് ചെയ്യുന്നത്? നീ എന്നെ നോക്കുകയാണോ, വായി നോക്കുകയാണോ എന്ന് ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ അവൻ ചോദിക്കുകയാണ്, അതിനെന്താണ് കുഴപ്പം? ഞാൻ പക്ഷികളെയും മീനുകളെയൊക്കെ കാണുന്നുണ്ടല്ലോ. നിന്നെ കാണുന്നതുകൊണ്ട് നിനക്കെന്താണ് പ്രത്യേകത? അവളെ അവിടെ ഒരു മുത്തുകൊണ്ട് പതിപ്പിച്ച മാല കാണുകയാണ്. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവൻ പറയാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നമ്മളുള്ളത് വലിയ അപകടം പിടിച്ച ഒരു ദ്വീപിലാണ്. ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പോകാൻ ഒരിക്കലും കഴിയില്ല. കാരണം കടൽ നിന്നെ കൊല്ലും. അവൾ അവനോട് പറയാണ്, എനിക്കൊരു വലിയ കല്ല് കണ്ടെത്തണം. എന്റെ കയ്യിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. ആ ദുഷ്ടജീവി വരുമ്പോൾ അതിന്റെ ശ്രദ്ധ എനിക്ക് തിരിക്കാൻ കഴിയും. ഞാൻ അതിനെ കൊല്ലും. അല്ലെങ്കിൽ ആ മഹാസർപ്പം ഉറങ്ങുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ആ ഡ്രാഗനെ എങ്ങനെ കൊല്ലാൻ കഴിയുന്നാണ് നീ പറയുന്നത്? ആ ഡ്രാഗൻ അതിന് കൊല്ലാൻ മാത്രമേ അറിയുള്ളൂ. കുറച്ചുകൂടി നീ ഒന്ന് കാത്തിരിക്കേ, അത് നിന്നെ ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോയി ആക്കുമായിരിക്കും. മതി, നീ ഒന്ന് നിർത്ത്, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയോ? അവൻ പറയാണ്, എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല മീര. അവൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കുറേയധികം കഴിവുകൾ അതിനുണ്ട്. മീര അവനോട് പറയാണ്, നീ എന്താണ് നിനക്കറിയോ? നീ വെറും ഭീരുവാണ്, പേടി തൊണ്ടൻ. വെറും ഭീരുവല്ല, മരക്കഴുത. ഞാനൊരു വിഡ്ഢിയാണ്. നിനക്ക് വേണ്ടിയുള്ള ഒരു പേര് ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നു. ഇനി നീ എന്നെ നോക്കാൻ ശ്രമിച്ചു പോലും പോരുത്, എന്നോട് സംസാരിക്കുകയും ചെയ്യരുത്. എന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഗുഹയുടെ ഇടയിലുള്ള ചെറിയ ദ്വാരം അവൾ കല്ല് വെച്ച് അടക്കിയാണ്. അവൾ ഗുഹയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി അവൾ കാണുകയാണ്. അവളുടെ മുടി മുറിച്ചിട്ട് ഒരു കയറു പോലെ ആക്കി രക്ഷപ്പെടാൻ ശ്രമിക്കാമെന്ന് അവൾ ചിന്തിക്കുകയാണ്. അവൾ മുടി മുറിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, മീര, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? അവൾ പറയാണ്, നീ നിന്റെ കാര്യം നോക്കിയൊരു പൊടച്ചങ്ങായി. ഞാനൊരു ഭീരുവല്ല, ഞാൻ ആ ഡ്രാഗനെ വല്ലാതെ വെറുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് അവനെ കളിയാക്കിയിട്ട് ചില ഭീരുക്കൾ മാത്രമാണ് അങ്ങനെ പറയുന്നത്. അവൻ അവളോട് ചോദിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി എന്ത് പേരാണ് കണ്ടുപിടിച്ചത്? മീര പറയാണ്, അർമാൻ. അവൻ പറയാണ്, നല്ല മനോഹരമായിട്ടുള്ള പേരാണ്. അതെന്താണ് അർമാൻ എന്നുള്ള ഒരു പേര് കണ്ടെത്താൻ കാരണം? അവൾ പറയാണ്, എന്തോ ഒരു വ്യത്യാസമുള്ള ഒരു പേര്, നിനക്ക് നന്നായി ചേരുമെന്നും തോന്നി. അവൻ ചോദിക്കുകയാണ്, ആ പേരിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം സ്വപ്നം എന്നാണ്. അവൻ അവളോട് ക്ഷമ ചോദിക്കുകയാണ്. അവൾക്കൊരു പാവം തോന്നിയിട്ട് ആ ഗുഹയിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ കല്ല് അവളെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് അവന്റെ നേരെ കൈ നീട്ടിട്ട് പറയാണ്, എനിക്ക് കൈ തരൂ. അപ്പൊ അവൻ ചോദിക്കുകയാണ്, എന്റെ കൈ എന്തിനാണ്? അപ്പൊ അവള് പറയാണ്, ആളുകൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ രണ്ടാളും കൈകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ നിനക്ക് ഒരു പേരുണ്ട്. എന്നിട്ട് അവള് പറയാണ്, നിന്നെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് അർമാൻ. അവൻ പറയാണ്, നിങ്ങളെ കണ്ടതിലും വലിയ സന്തോഷമുണ്ട് മീര, ഞാൻ അർമാൻ. അതും പറഞ്ഞിട്ട് അവൻ അവൾക്ക് കൈ കൊടുക്കുകയാണ്. പെട്ടെന്നാണ് അവൻ അവളെ ഉള്ളിലേക്ക് വലിക്കുന്നത്. എന്നിട്ട് അവൻ പറയാണ്, ആ ഡ്രാഗൻ വന്നിരിക്കുന്നു. മീര, എന്ത്
സംഭവിച്ചാലും ഈ ആ ഗുഹ വിടരുത്. അറുമാനുള്ള ഗുഹയിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് കാണുന്നത് ആ ഗുഹയുടെ മുകളിലെ വഴിയിലൂടെ ആ ഡ്രാഗൺ മീരയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൾ വല്ലാതെ ഭയന്നിട്ട് പേടി കുറയ്ക്കാൻ വേണ്ടി രണ്ട് ചെവിയും പൊത്തി വെക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ആ ഡ്രാഗൺ അവിടെ നിന്ന് പോവാണ്. മീര ഓടി അറുമാനെടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് അറുമാൻ ഉള്ളത്? അവളുടെ മുടിയുടെ തറ്റത്ത് ഒരു കല്ല് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ ആ ഗുഹയുടെ മുകളിലെ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ കുടുക്കിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പ്ലാനൊക്കെ വീണ്ടും തകരാണ്. ജാങ്കോ ഞാൻ വീണ്ടും പെട്ടു. അവൾ താഴത്തേക്ക് വീഴാണ്. അവൾ അവിടെ നിന്ന് ഒരു വലിയ കല്ലെടുത്തിട്ട് അറുമാനുണ്ടായിരുന്ന ഗുഹയുടെ ചെറിയ ദ്വാരം തകർത്തിട്ട് വലിയ ദ്വാരമാക്കി മാറ്റാണ്. എന്നിട്ട് അപ്പുറത്തേക്ക് മറുവശം കടന്നിട്ട് അവൻ അന്വേഷിച്ചിട്ട് അറുമാൻ നീ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു പോവാണ്. കാരണം അവൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോഴാണ് അവൾ കാണുന്നത് ആ വലിയ ഡ്രാഗൺ പതിയെ അതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ച് ചോടുകയാണ്. ആ കാഴ്ച ആ ഡ്രാഗനും കണ്ടിട്ടുണ്ട്. അതിവളെ പിന്തുടരാണ്, ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൾ വേഗം തന്നെ ആ ഗുഹയുടെ ദ്വാരത്തിലൂടെ മറുവശത്തേക്ക് കടക്കുകയാണ്. ആ ദ്വാരത്തിലൂടെ ഡ്രാഗൻ മറുവശത്തേക്ക് തീ തുപ്പുകയാണ്. അവൾ ഭയന്ന് ഓടി വിറച്ചിട്ട് ആ ഗുഹയുടെ പുറത്തെത്തിയിട്ടുണ്ട്. എഡ്ജിലായി തൂങ്ങി നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. ആ ഗുഹ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വലിയ ഡ്രാഗന്റെ രൂപത്തിലാണ്. അവിടത്തേക്ക് പെട്ടെന്ന് അറുമാൻ വരികയാണ്. എന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ച്, നീ ഇപ്പോൾ വളരെ ഉയരത്തിലാണുള്ളത്. നിന്റെ ജീവന് വലിയ അപകടമാണ്. നീ എന്തിനാണ് ഗുഹയിൽ നിന്ന് പുറത്തു വന്നത്? നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിനാണ് അവൻ കാത്തിരിക്കുന്നത്. മീര ചോദിക്കുകയാണ്, അതെന്തിനാണ് നീ പറയുന്നതൊക്കെ അനുസരിക്കുന്നത്? നീ യഥാർത്ഥത്തിൽ ആരാണ്? മീര, നീ അല്പം ഒന്ന് കാത്തിരിക്കേ. അവൾ പറയാണ്, നീ എന്നിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി നിൽക്ക്. അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞു തരിക എന്നുള്ളത് എനിക്കറിയില്ല. അവൾ പറയാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നീ എന്നോട് കുറെ അധികം നുണകൾ പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവൾ പിന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവൾ താഴത്തേക്ക് തെറിച്ച് വീഴുകയാണ്. അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവൻ ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവൾ താഴത്തേക്ക് ആഴങ്ങളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അവളുടെ പിന്നാലെ തന്നെ എടുത്ത് ചാടുകയാണ്. അവളുടെ അരികിലേക്കായിട്ട് അവൻ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ ഒരു തീ പടർന്നു പിടിക്കുകയാണ്. അവന്റെ ഹൃദയം മുഴുവൻ കനലുകളായി മാറുകയാണ്. ആ കാഴ്ച കണ്ട് ഭയന്ന് മീര പറയാണ്, എന്നെ വിടൂ. അവൻ പറയാണ്, നീ കുറച്ചു നേരം ഒന്ന് കാത്തു നിൽക്ക്, ഇനിയും സമയമായിട്ടില്ല. പെട്ടെന്നാണ് അവിടെ മുഴുവനായിട്ടും ഒരു തീ ജ്വാല നിറയുന്നത്. ആ ജ്വാലയുടെ ഉള്ളിൽ നിന്നും അവനൊരു ഡ്രാഗനായിട്ട് ഉയർന്നു വരികയാണ്. അവന്റെ ചിറകുകൾ കൊണ്ട് പറന്നു വന്ന് അവളെ കോരിയെടുക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവർ രണ്ടുപേരും ആ കടലിലേക്ക് പതിക്കുകയാണ്. അവന്റെ കൈകളിൽ അവൾ സുരക്ഷിതമായിരുന്നു. അവൾ ആ കടലിന്റെ അരികിലുള്ള പാറയിലേക്ക് പതിയെ കയറി വരികയാണ്. ബോധമില്ലാത്ത രീതിയിൽ ആ ഡ്രാഗൻ അവിടെ കിടക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ടോ? മറ്റൊരു ഭാഗത്ത് ഇഗോറും സംഘവും മീരയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മൂടൽ മഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അത് ഇവിടെയായിരിക്കാനുള്ള സാധ്യത എന്ന് അവൻ പറയാണ്. എന്നാൽ അവരെല്ലാവരും പറയാണ്, ഇതുപോലൊരു മൂടൽ മഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പക്ഷേ ഇഗോർ, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ മുത്തശ്ശൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുമല്ലേ. ആ രഹസ്യ റൂട്ട് അത് ഇവിടെ തന്നെയാണ്. അപ്പൊ അവർ പറയാണ്, ആ രാക്ഷസ ഡ്രാഗൻ അത് ഇപ്പോഴും എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? ഇഗോർ പറയാണ്, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് മീരയെ കുറിച്ച് വല്ലാതെ ആശങ്കയുണ്ട്. വൈകുന്നതിന് മുൻപ് വേഗം അവളെ രക്ഷപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മറുഭാഗത്ത് നിന്ന് മീര പറയുന്നുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. എന്നാൽ അതൊരു മാന്ത്രികമായിട്ടുള്ള ദ്വീപാണ്. അത് അങ്ങനെ പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത മറഞ്ഞു നിൽക്കുന്ന ഒരു ദ്വീപാണ്. ആ ഡ്രാഗൻ ഇപ്പോ പതിയെ അതിന്റെ രൂപത്തിൽ നിന്ന് മാറിയിട്ട് അറുമാന്റെ രൂപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവൻ ബോധം മറഞ്ഞ രീതിയിൽ ആ കടലിൽ കിടക്കുകയാണ്. അവളൊരു വലിയ കല്ലെടുത്തിട്ട് അവന്റെ തലയിലിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവൾക്ക് അതിന് കഴിയുന്നില്ല. അവിടത്തേക്ക് ആ ചെറിയ ചെന്നായി വരികയാണ്. അതിനോട് പറയാണ്, നീ ഇവിടുന്ന് മാറി നിൽക്ക്. അത് ഓടി അറുമാന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ എങ്ങനെ രക്ഷപ്പെടുത്തു എന്നുള്ള ഒരു സിഗ്നൽ അവൾക്ക് കാണിക്കുകയാണ്. എന്നാൽ അവൾ പറയാണ്, അവൻ ഇത് തന്നെ വേണം, ഇതൊന്നും എന്റെ തെറ്റല്ല, അവൻ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെയായി മാറിയത്. എന്നാൽ അവളുടെ മനസ്സിന് അവനെ രക്ഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ആ ജീവി ഒരു വലിയ വെളുത്ത തുണി കൊണ്ടുവന്നിട്ട് അവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവൾ ചോദിക്കുകയാണ്, ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവന് അതിൽ പൊതിഞ്ഞിട്ട് മെല്ലെ വലിച്ചു കൊണ്ടുപോവാണ്. പക്ഷെ അവൻ എന്നോട് ചെയ്തത്, അവൻ എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു പാറ ഗുഹയിൽ കൊണ്ടുപോയി അടച്ചിട്ട് എന്നെ വല്ലാതെ ഉപദ്രവിച്ചില്ലേ? എന്നിട്ടും ഞാൻ അവനെ സഹായിക്കുന്നു. ഇങ്ങനെയൊന്നും വേറെ ആരും ചെയ്യില്ല. ഇനി ഞാൻ എത്ര ദൂരം ഇവനെ വലിച്ചു കൊണ്ടുപോകണം? അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നീ എന്നെ വീട്ടിൽ കൊണ്ടയാക്കോ? നിനക്ക് വല്ലാതെ ഭാരമുണ്ട്, നിന്നെ വലിക്കാൻ കഴിയുന്നില്ല. നീ എന്തിനാണ് ഇത്രയും ഉയരത്തിൽ വന്ന് താമസിക്കുന്നത്? ഒരു ആവശ്യമില്ലാതെ. നിന്റെ കിടക്ക എവിടെയാണുള്ളത് എന്ന് എനിക്കറിയില്ല. നീ കുറച്ചു നേരം ഇവിടെ കിടന്നൊന്ന് മയങ്ങ്. അവൻ സ്വപ്നത്തിൽ പറയുന്നുണ്ട്, വൈകുന്നതിന് മുൻപ് തന്നെ ആ രാക്ഷസ ഡ്രാഗനെ കൊന്നുകള. അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ രാക്ഷസ ഡ്രാഗൻ
അഗ്നി പുറപ്പെടുവിക്കാൻ പോവാണ്. അവളവനെ വിളിക്കുന്നുണ്ട്, അർമാൻ അർമാൻ, ആ ഡ്രാഗനെ കൊന്നുകളാ കൊന്നുകള എന്ന് അവൻ പറയുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ ശരീരം വീണ്ടും തീജ്വാലകളാൽ നിറയാണ്. എന്നാൽ ഉടൻ തന്നെ അവൻ തളർന്ന് താഴെ വീണു പോവാണ്. അവൾ ഭയം എല്ലാം മറന്നുപോയതായിരുന്നു. എന്നാൽ വീണ്ടും അവൾക്ക് ഭയം വരികയാണ്. അവൾ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒരു കീറിയ ശീലയെടുത്ത് അവൾ വീശി കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ടോ ഇഗോർ? ഞാൻ ഇവിടെയുണ്ട്. അപ്പോഴാണ് ആ കടലിന്റെ അരികിലായിട്ട് തകർന്നു കിടക്കുന്ന ഒരു ചെറിയ പട്ടത്തോണി അവൾ കാണുന്നത്. അതിന്റെ ചുറ്റിലുമായിട്ട് കുറേയധികം വസ്തുക്കളും കിടക്കുന്നുണ്ട്. അവൾ ആ മരത്തോണി പതിയെ കടലിലേക്ക് ഇറക്കിയിട്ട് ഒരു പലക അത് തുഴയാക്കി മാറ്റിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു നോക്കുകയാണ്. എന്നാൽ അവളുടെ ബെസ്റ്റ് ടൈമാണ്, കാലാവസ്ഥ മാറുകയാണ്. അവൾ ഭയന്ന് തിരിച്ച് വീണ്ടും ആ ഗുഹയിലേക്ക് തന്നെ വരികയാണ്. വല്ലാതെ മഴ പെയ്യുന്നുണ്ട്. അവൾ ആ ഗുഹയുടെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ കുറേയധികം വസ്ത്രങ്ങളും തുണികളൊക്കെ അവിടെയുണ്ട്. അർമാൻ പാതി ഉറക്കത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്കൊരു പേരുണ്ട്, അർമാൻ. അപ്പോഴാണ് മീര കാണുന്നത്, അർമാന്റെ ശരീരത്തിൽ കുറേയധികം മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അവൾ ആ ഇലകൾ പറിച്ച് മരുന്നുണ്ടാക്കിയിട്ട് ആ മുറിവിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. നീ കേൾക്കുന്നുണ്ടോ? നീ കുറച്ചു നേരം നന്നായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, അവള് പറയാണ്. അവളൊരു ചെറിയ കുട്ടിയെ പോലെ അവനെ പരിപാലിക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് വരുന്നുണ്ട്. അവൾ അവനോട് പറയാണ്, നീ രാവിലെ വരെ ശാന്തനായിട്ട് ഉറങ്ങും. നീ കുറേയധികം ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവനല്ലേ, മേഘങ്ങളിലൂടെ ആകാശത്തിലൂടെ ഉറങ്ങ് നീ ഉറങ്ങ് എന്നുള്ള രീതിയിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് അവൾ അവനെ പതിയെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. അവളെ അന്വേഷിച്ചുകൊണ്ട് ഇഗോർ അവിടെ എത്തിയിട്ടുണ്ട്. ഗുഹയുടെ പുറത്ത് അവൻ കാത്തു നിൽക്കുന്നുണ്ട്. അവൾ ഓടിപ്പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മീര, അവൾ പറയാണ്, എനിക്കറിയാമായിരുന്നു നീ എന്തായാലും എന്നെ രക്ഷിക്കുമെന്ന്. പെട്ടെന്ന് ഇഗോറിന്റെ രൂപം മാറിയിട്ട് അത് അർമാനായി മാറുകയാണ്. അവൻ അവളെ അവന്റെ അരികിലേക്ക്, എന്നിട്ട് അവൻ അവളെ അരികിലേക്ക് വലിച്ചണക്കിയാണ്. പെട്ടെന്ന് അവളുടെ മുഖത്ത് സൂര്യപ്രകാശം വന്ന് പതിക്കുകയാണ്. അവളുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. അവൾ കണ്ടതൊക്കെ ഒരു സ്വപ്നമാണെന്ന് അവൾ തിരിച്ചറിയാണ്. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ അരികിലായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. അവൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ അതെടുത്ത് കഴിക്കുകയാണ്. അവൾ ഇതുവരെ കഴിച്ചിട്ടുള്ള പഴങ്ങളെക്കാൾ നല്ല രുചിയുണ്ട് അതിന്. അവൾ കയ്യിൽ കുറച്ച് പഴങ്ങൾ എഴുതിക്കൊണ്ട് പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ഗുഹയുടെ താഴെയായിട്ട് കടലിനരികിൽ അർമാൻ ഒരു ചെറിയ കുന്തം എടുത്തുകൊണ്ട് മീൻ പിടിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ അവനോട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓട്ടക്കാലത്തിനാള് അവള് വെള്ളം കൂറുന്നതിന് അവൾക്ക് അറിയുന്നുണ്ടോ? അവനിക്ക് എന്ത് ഗുഡ് മോർണിംഗ്? മീര ചോദിക്കുകയാണ്, നീ എന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് എനിക്ക് ഭക്ഷണവും പുതപ്പും എല്ലാം കൊണ്ടുവന്ന് തന്നത്? നീ എന്നെ ആ ഗുഹയിൽ എറിഞ്ഞിട്ടും ഞാൻ നിന്നെ രക്ഷിച്ചതിന് നീ എന്നോട് നന്ദി പറയണം. ഞാൻ നിന്റെ മുറിവുകൾ ഉണക്കി നിന്നെ രക്ഷിക്കുകയും ചെയ്തു. ഡാ ഫോളെ, നീ കേൾക്കുന്നുണ്ടടാ? അവള് ചോദിക്കുകയാണ്. ഒന്നുകിലും നീ എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഓക്കെ, എനിക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടെന്ന് അവള് പറയാണ്. അവൻ പറയാണ്, എന്റെ പൂർവികരൊന്നും അതിനങ്ങനെ സംസാരിക്കുന്നവരായിരുന്നില്ല. ഞാൻ ഇതുവരെ ആയിട്ടും ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേട്ടിട്ടുമില്ല. എനിക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയൂല. അപ്പൊ അവള് ചോദിക്കുകയാണ്, നീ എന്നോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിന്നെ മനസ്സിലാക്കാൻ കഴിയുക? ഒരു കാര്യം ചെയ്തേക്ക്, നീ എന്നെ വേഗം നിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയേക്ക്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അവൻ പറയാണ്. എന്നാലും നീ നിന്നെ കുറിച്ചിട്ടുള്ള കഥകൾ എന്നോട് പറ ഞാൻ കേൾക്കട്ടെ. എങ്കിൽ മാത്രമല്ലേ ഞാൻ മനസ്സിലാക്കി വെച്ചതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയാൻ കഴിയൂ. അവൻ പറഞ്ഞു തുടങ്ങുകയാണ്. കുറേയധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടി ഒരു ദ്വീപിൽ ജീവിച്ചിരുന്നു. അവന്റെ അച്ഛൻ ഒരു വലിയ രാക്ഷസ ഡ്രാഗനായിരുന്നു. ആ കുട്ടി ആ പിതാവിനെ സ്നേഹിക്കുകയും ആ പിതാവിനെ പോലെ ആവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം മരം കൊണ്ടുള്ള ഒരു തോണി പോലുള്ള പെട്ടി കരയിലേക്ക് കടലിലൂടെ അദ്ദേഹം കൊണ്ടുവന്നു. അതിനുള്ളിൽ വിചിത്രമായിട്ടുള്ള എന്തോ ഒന്നുണ്ടായിരുന്നു. അതിനെ എന്താണ് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഏതോ വിചിത്രമായിട്ടുള്ള ഒരു ലോകത്ത് നിന്ന് വന്നിട്ടുള്ള എന്തോ വസ്തുക്കൾ പോലെ. ആ കുട്ടിയോട് തന്റെ അച്ഛൻ പറയാണ്, ഒരിക്കലും നീ ഉദ്ദേശിക്കാതെ നീ ആഗ്രഹിക്കാതെ ഒരു ഡ്രാഗനായി മാറാൻ നിനക്ക് കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അകലെ നിന്ന് ഒരു കപ്പൽ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. ഒരാൾ ഒരു വലിയ കൊന്തുമായിട്ട് പുറത്തു വന്നിട്ട് തന്റെ പിതാവിനെ കൺമുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം കൊലപ്പെടുത്തി. ആ കുട്ടി വലിയ കോപത്തോടുകൂടി ജ്വലിച്ചു. അവന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നികൾ ആളി കത്താൻ തുടങ്ങി. അവൻ ആ വലിയ മലഞ്ചെരിവിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടി. അവനും അവന്റെ പൂർവികരെ പോലെ ഒരു വലിയ ഡ്രാഗനായിക്കൊണ്ട് ഉയർന്നു വരികയാണ്. അവന്റെ ശരീരത്തിൽ അഗ്നി നിറയാൻ തുടങ്ങി. കണ്ണുകളിൽ തീ ജ്വലിക്കാൻ തുടങ്ങി. അവരുടെ പൂർവികർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതിലൂടെ അവൻ കാണുകയാണ്, നൂറ്റാണ്ടുകളായിട്ട് ഒരു ഗ്രാമത്തിൽ ഒരു ചടങ്ങ് നടത്തുകയാണ്. അവരുടെ പെൺകുട്ടികളെ അവർ ബലി നൽകുന്നത് പോലെ ഡ്രാഗന് വേണ്ടി ഗാനമാലപിച്ചുകൊണ്ട് നൽകുകയാണ്. അവിടെ നിന്നും പെൺകുട്ടികളെ എടുത്തുകൊണ്ട് ആ ഡ്രാഗൻ അവിടെ നിന്ന് പറന്നു പോവാണ്. അവർക്ക് ആ പെൺകുട്ടികൾ ആവശ്യമുണ്ടായിരുന്നില്ല. ആ കുട്ടി തന്റെ കാഴ്ചയിലൂടെ കുറേയധികം പെൺകുട്ടികളുടെ മരിച്ചു കിടക്കുന്ന ശരീരം കാണുകയാണ്. അവന് മനസ്സിലാവാണ് തന്റെ അച്ഛൻ ഒരു വലിയ രാക്ഷസനായി
മനുഷ്യനായിരുന്നുവെന്ന്. അതിനുശേഷം ഒരിക്കലും അവനേക്ക് ആ ഡ്രാഗനായി മാറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന രാക്ഷസനെ അവന്റെ ഉള്ളിൽ തന്നെ അവൻ ഉറക്കിക്കിടത്തുകയായിരുന്നു. അവൻ ശപഥം ചെയ്യുകയും ചെയ്തിരുന്നു, ഇനി ഒരിക്കലും ആ രാക്ഷസ ഡ്രാഗൻ അവന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരില്ല എന്ന്. അവനൊരു നല്ല മനുഷ്യനാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവനത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. കാരണം അത് പറഞ്ഞു കൊടുക്കാൻ അവൻ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ആകെ അറിയുന്ന ഒരു കാര്യം ഒരു രാക്ഷസ ഡ്രാഗൻ ചെയ്യുന്ന യുദ്ധങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു, അല്ലെങ്കിൽ വേട്ടകളെ കുറിച്ച് മാത്രമായിരുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് ആ രാക്ഷസ ഡ്രാഗൻ പുറപ്പെടുമെന്ന് തോന്നുമ്പോൾ അവൻ അവന്റെ ഗുഹയിലുള്ള ഒരു ചെറിയ മുറിയിലേക്ക് ഒതുങ്ങും. അതിനവിടെ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അവൻ അതിനെ അവിടെ തന്നെ തളയ്ക്കാൻ ശ്രമിക്കും. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു പാട്ട് കേൾക്കുകയാണ്. അത് ആ രാക്ഷസ ഡ്രാഗൻ ഉണർത്തുന്ന പാട്ടായിരുന്നു. എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല, എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എന്റെ നഖങ്ങളിലായിട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ എന്റെ അടുത്ത് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഗുഹയുടെ ഇടുങ്ങിയ വഴിയിലൂടെ ആ പെൺകുട്ടിയെ ഞാൻ മെല്ലെ താഴത്തേക്ക് തള്ളിയിട്ടു. കാരണം എനിക്കറിയാമായിരുന്നു ഒരിക്കലും ആ ഗുഹയിലേക്ക് ആ ഡ്രാഗന് വരാൻ കഴിയില്ലെന്ന്. നിങ്ങൾക്ക് ആ ഗുഹ ഒരു ജയിലായിരുന്നിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു അഭയമായിരുന്നു. ആ ഡ്രാഗൻ നിന്റെ അടുത്തേക്ക് എത്തുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ആ ഡ്രാഗൻ വീണ്ടും പുറത്തു വരും. അതുകൊണ്ടാണ്, ആ ഭയം കൊണ്ടാണ് എനിക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നത്. എനിക്ക് ആ ഡ്രാഗനെ നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം അത് സ്ത്രീകളെ ചുട്ടുകൊല്ലുന്ന കൊലയാളി ഡ്രാഗനായി മാറും. നിങ്ങളുടെ വരൻ നിങ്ങളെ കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ തടയില്ല. ഇനി ഒരിക്കലും നിങ്ങൾ ആളുകൾ ആ ഡ്രാഗൻ ഗാനം ആലപിക്കാൻ പാടില്ല. ഇഗോറിന് എങ്ങനെയാണ് ഇവിടെ എത്താൻ കഴിയുക? അവൻ പറയാണ്, നീ എന്റെ കൂടെ വാ. എന്നിട്ട് ആ ദ്വീപ് അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ദ്വീപ് മുഴുവനായിട്ടും എന്റെ പൂർവികരായിട്ടുള്ള ഡ്രാഗന്മാരുടെ എല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അവരാണ്, അവരുടെ അസ്ഥികളാണ് ഇവിടെ കാവൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നിനക്ക് നല്ല തെളിഞ്ഞ നീലാകാശം കാണാം. എന്നാൽ കപ്പലുകളിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അവിടെ മുഴുവനായിട്ടും ഒരു മൂടൽ മഞ്ഞല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. അത് ഈ ഒരു ദ്വീപിന്റെ മാന്ത്രികതയാണ്. മരിക്കുന്ന കാലം വരെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ ചില അവശിഷ്ടങ്ങളൊക്കെ ഈ കരയിലേക്ക് ഒഴുകി വരാറുണ്ട്. ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇവിടത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയം അവനെ കാത്തിരിക്കുന്നുണ്ടാവണം. അവൾ ചോദിക്കുകയാണ്, ഹൃദയമോ? അതെ, ആ ഹൃദയം അവർക്ക് ഒരു സിഗ്നൽ പോലെ കാണിച്ചു കൊടുക്കും. അപ്പൊ മീര ചോദിക്കുകയാണ്, അവളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അവൻ അവളെ കണ്ടെത്താൻ കഴിയോ? അവൻ പറയാണ്, അത് നിന്നെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. നിന്റെ ഹൃദയത്തിൽ അവനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ എന്തായാലും നിന്നെ തേടി വരും. അവൾ അവിടെ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചെടുക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? അവൾ പറയാണ്, നമുക്ക് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മൾ ചില പൂക്കൾ അവർക്ക് സമർപ്പിക്കാം. അത് നമ്മൾ തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവരെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നും അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നും. അതും പറഞ്ഞ് അവൾ ആ പൂക്കൾ മുഴുവൻ ആ കടലിലേക്ക് എറിയാണ്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, ഈ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ അവൻ നിന്നെ തേടി വരുമായിരിക്കും അല്ലേ? അവൾ പറയാണ്, ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അർമാൻ പറയാണ്, നമുക്ക് ഗുഹയിലേക്ക് പോവാം. അവൾ പറയാണ്, കുറച്ചു നേരം കൂടി നമുക്ക് കാത്തു നിൽക്കാം, അവൻ ചിലപ്പോൾ വന്നാലോ. അവൾ ചോദിക്കുകയാണ്, നമുക്ക് ഒരു കപ്പലിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയോ? അവൻ പറയാണ്, ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിന് സാധിക്കില്ല. പെട്ടെന്ന് അവൻ പോകുന്ന സമയത്ത് താഴെ വീണു പോവാണ്. അവൾ അവന്റെ അരികിലേക്ക് ഓടി വന്നപ്പോൾ അവൻ പറയാണ്, നീ ഗുഹയിലേക്ക് വേഗം തന്നെ പോകണം, എനിക്ക് നിന്നെ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യേ, എനിക്ക് എന്നെ അധികം നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അരികിൽ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഉറങ്ങിയിരുന്നത്? മീര, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ ശ്രമിക്കേ. ഏത് നിമിഷം വേണമെങ്കിലും ആ രാക്ഷസ ഡ്രാഗൻ പുറത്തു വരാം. എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ടും അത് സംഭവിക്കാതിരുന്നത്? അവൾ ചോദിക്കുകയാണ്. അവൻ പറയാണ്, എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദുർബലനായതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ നിന്റെ അരികിൽ മറ്റൊരു മനുഷ്യൻ ഉണ്ടാകുന്ന സമയത്തായിരിക്കാം അത് കൂടുതൽ ശാന്തനാകുന്നത്. നിനക്കതിൽ വിശ്വാസമുണ്ടോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നീ എന്നെ രക്ഷിച്ചു, എനിക്ക് ഭക്ഷണം തന്നു, എന്റെ മുറിവുകൾ സുഖപ്പെടുത്തി, എന്നെ പരിപാലിച്ചു. അപ്പോഴൊന്നും അവൻ പുറത്തു വന്നില്ലല്ലോ. എനിക്ക് ഉറപ്പാണ് നിനക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയും. നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ ഇഗോറിനായി കാത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നെ ഒരു മനുഷ്യനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അവൻ അവളോട് കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾക്കൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ആ ഗുഹയുടെ ഉൾഭാഗം മുഴുവൻ മലിനമായ രീതിയിൽ വൃത്തിയില്ലാതെ കിടക്കുകയായിരുന്നു. അവൾ അവനോട് ചോദിക്കുകയാണ്, അർമാൻ, നമുക്ക് ഇതിന്റെ ഉള്ള് മുഴുവനായിട്ടൊന്ന് വൃത്തിയാക്കിയാലോ? നിന്നെ സഹായിക്കില്ലേ? അപ്പൊ അർമാൻ ചോദിക്കുകയാണ്, അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അവള് പറയാണ്, നിന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്ന എങ്ങനെയാന്ന് പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിക്കളയാം. കാട്ടിലിന്റെ അരികിൽ അടിഞ്ഞുകൂടി വൃത്തികേടായിട്ടുള്ള വസ്തുക്കളൊക്കെ അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെ അവൻ എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവൻ പറയാണ്, മനുഷ്യരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, വലിയ നായ്പുള്ള കാര്യമാണല്ലേ. മീര ഒരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്തം മാറിയിട്ടില്ല. അവള് തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന തുണികളൊക്കെ എടുത്ത് അണിഞ്ഞിട്ട് അവനോട് ചോദിക്കുകയാണ്,
എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? പക്ഷെ ഭാഗ്യമില്ല, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതാ, അതൊക്കെ ഞാൻ മുറിച്ചു കളഞ്ഞു. അപ്പൊ അർമാൻ പറയാണ്, നിനക്കതിന് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, എനിക്കിത് വളരെ ഇഷ്ടമാണ് എന്ന് അവളും പറയാണ്. അത് കേട്ടിട്ട് അവള് വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, നിനക്കെന്താണ് ഇത്ര സന്തോഷം? അവള് പറയാണ്, നിന്റെ ജീവിതം എന്ത് അടിപൊളിയാണ്, നിനക്ക് പോകേണ്ടിടത്തൊക്കെ പോകാം, ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് ചെന്നെത്താം, ആകാശങ്ങളെയും മേഘങ്ങളെയും എല്ലാം തൊട്ട് തലോടി പറക്കാം. എന്നാലും ഞാൻ ഇതുവരെ ആയിട്ടും എവിടെയും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അർമാൻ പറയാണ്, ഞാനും അതിനെവിടെയും യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ അവള് ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ, ഞാൻ ഇത്ര കാലമായിട്ടും ഈ ദ്വീപിൽ നിന്ന് പുറത്തേക്ക് എങ്ങോട്ടും പോയിട്ടില്ല, കാരണം ഞാൻ ഒരിക്കലും ആ രാക്ഷസ ഡ്രാഗനായി മാറാൻ ആഗ്രഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവള് ചോദിക്കുകയാണ്, അപ്പൊ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വന്ന് ആകാശത്തെ തൊട്ടുകൊണ്ട് ആ യാത്ര ചെയ്തത് അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ അവൻ പറയാണ്, അതെ, നീ പറയുന്ന സത്യമാണ്, അങ്ങനെ തന്നെയാണ്. അവിടെ കുറേയധികം വസ്ത്രങ്ങളൊക്കെ വളരെ മുഷിഞ്ഞ രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കുകയാണ്. ആ തുണികളൊക്കെ ഒരു വലിയ പലകയിൽ അവർ തൂക്കിയിട്ടിട്ട് വടി കൊണ്ട് അടിച്ച് അത് ഉണക്കുകയാണ്, എന്നൊരു പാറയിൽ വിരിച്ചിടുകയാണ്. എന്നാൽ അർമാൻ അവന്റെ കാലിൽ ഫുള്ളും മണ്ണാക്കിക്കൊണ്ട് ഒരു ശില്പം എടുത്തിട്ട് ആ തുണിയിലൂടെ നടന്നിട്ട് ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്. അവർ രണ്ടുപേരും ഇണപ്പറവകളെ പോലെ ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മീര അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര ദൂരത്തോളം പറക്കാൻ കഴിയും? എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് പറക്കാൻ കഴിയും, കാരണം കാറ്റ് ഞങ്ങൾ അതിനെ സഹായിക്കും. അവൻ ചോദിക്കുകയാണ്, നിനക്ക് കാറ്റ് കാണാൻ കഴിയുന്നുണ്ടോ? അവൾ പറയാണ്, കാറ്റൊക്കെ കാണാൻ കഴിയോ? അവൻ പറയാണ്, എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അർമാൻ, കാറ്റൊന്നും കാണാൻ കഴിയില്ല ആർക്കും. അവൻ ചോദിക്കുകയാണ്, നിനക്ക് ഈ മണൽത്തരികൾ കാണാൻ കഴിയുന്നുണ്ടോ? എന്നാല് കാറ്റ് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവൻ കയ്യിൽ ചില റോസാപ്പൂവിന്റെ ഇതിലകൾ എടുത്തിട്ട് അതുമെല്ലാം പരത്തി വിടുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ഇപ്പൊ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതിനിടയിൽ അവളുടെ മനസ്സിലൂടെ ചില പാട്ടുകൾ അങ്ങനെ പോകുന്നുണ്ട്. ആ പാട്ടിൽ പറയാണ്, ഞാൻ ഈ സമയത്തേക്ക് ഒരു കരിക്കഷ്ണമായി മാറേണ്ടതായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ള ഓരോ നിമിഷവും ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ഇവൻ എന്റെ സുഹൃത്താണോ അല്ലെങ്കിൽ ശത്രുവാണോ, അത് ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് അവൻ പറയുന്നത്, അത് ആരംഭമാവാൻ പോവുകയാണ്. അവള് ചോദിക്കുകയാണ്, അതെന്താണ്? അപ്പോഴാണ് ചെറിയ മഴ പെയ്യുന്നത്. അവരാ ഗുഹയിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ജീവി മീരയുടെ ബാഗിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. എന്നിട്ട് അവള് പറയാണ്, എന്റെ ബാഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങടാ, അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഡ്രാഗനെ എനിക്ക് തണുപ്പിക്കാൻ കഴിയോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ? അപ്പൊ ആ ജീവി മെല്ലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അവള് പറയാണ്, എനിക്കും പോകണമെന്നില്ല. ആ ജീവി ആ ബാഗിൽ കയറിയിരുന്നത് അവള് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ്. അവൾ പറയാണ്, ഞാൻ ആ ബാഗ് പാക്ക് ചെയ്ത് വെച്ചത് എനിക്കിവിടെ നിൽക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ മാത്രം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അന്ന് അവർ മീനുകളൊക്കെ പിടിച്ച് പാചകം ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർമാൻ പറയാണ്, നീ വരുന്നത് വരെ ഇവിടെ ഇത്ര മനോഹരമായിട്ട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവള് പറയാണ്, പല കാര്യങ്ങളും നമുക്ക് പുതുമയായിരുന്നല്ലോ. ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അവളുടെ ബാഗിൽ നിന്ന് ഒരു ഫ്ലോട്ട് പോലെ എന്തോ എന്ന് എടുത്തിട്ട് പതിയെ അത് അവൾ പ്ലേ ചെയ്യാൻ തുടങ്ങുകയാണ്. അവൻ പറയാണ്, ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും ഇത് കേട്ടിട്ടില്ല, വളരെ മനോഹരമായിട്ടുണ്ട്. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അമ്മമാര് ഇത് പ്ലേ ചെയ്യും. ഞാൻ ഇന്ന് നിന്റെ ജന്മദിനമായിട്ട് കാണുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പ്ലേ ചെയ്യുന്നത്. ആ ദിവസം ചിലപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷേ ഇനി നിനക്ക് ഈ ദിവസം ഓർക്കാതിരിക്കാൻ കഴിയില്ല. അവൻ പറയാണ്, ഞാൻ എങ്ങനെയാണ് ജനിച്ചത് എന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്, ആ നിമിഷങ്ങൾ എനിക്ക് മറക്കാനാണ് ആഗ്രഹം. അവള് ചോദിക്കുകയാണ്, അത് അത്രമാത്രം വ്യത്യസ്തമായിരുന്നോ? അവള് പറയാണ്, ഒരു കുട്ടിയുടെ ജന്മദിനത്തെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്നിട്ട് ആ ഫ്ലോട്ട് അവന് കൊടുത്തിട്ട് അവനോട് ജന്മദിന ആശംസകൾ നേരുകയും ചെയ്യാണ്. അവൻ അതിന് അവളോട് നന്ദി പറയാണ്. എന്നിട്ട് ഈ ദിവസം ഒരിക്കലും നിനക്ക് മറക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അടിപൊളി ദിവസമാക്കി ഞാൻ മാറ്റിത്തരാം. അവന്റെ കയ്യിലുണ്ടായിരുന്ന ചില വർണ്ണശബലമായിട്ടുള്ള ക്രാക്കേഴ്സ് അത് ആകാശത്തിലേക്ക് അവൻ പരത്തി വിടുകയാണ്. അത് പൊട്ടിത്തെറിക്കുന്നത് കാണുന്ന കാഴ്ച അവളുടെ കണ്ണുകൾ അടച്ച് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനെ ഞങ്ങൾ ആകാശ പുഷ്പങ്ങൾ എന്നാണ് വിളിക്കുക. അവൾ പറയാണ്, ഈ കാഴ്ച ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, വളരെ മനോഹരമായിട്ടുണ്ട്. ഈ കാഴ്ച ദ്വീപിന്റെ മറുഭാഗത്തുള്ള ആളുകൾക്ക് പോലും കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവൾ അവന്റെ കൈ ചേർത്ത് പിടിച്ച് ഓരോ നിമിഷവും അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു തീയുടെ ചെറിയ തരി വന്നിട്ട് വീഴുകയാണ്. അത് തട്ടി ഉടൻ തന്നെ അവളുടെ ഉറക്കം ഞെട്ടിപ്പോവാണ്. അവൾ അർമാൻ എന്ന് വിളിച്ചിട്ട് അവൻ അന്വേഷിക്കുകയാണ്, അവനെ അവിടെ എവിടെയും കാണാനുണ്ടായിരുന്നു. അവൾ അവന്റെ പേര് വിളിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് പെട്ടെന്ന് ആ ഗുഹയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് ആ വലിയ രാക്ഷസ ഡ്രാഗൻ അവളുടെ നേരെ വരുന്നത്. അവളുടെ മുൻപിൽ വന്നിറങ്ങിയിട്ട് അവളെ തന്നെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾ പതിയെ അതിനെ തൊട്ടു നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഡ്രാഗൻ കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. അതിന്റെ നെഞ്ചുകൾ മുഴുവൻ തീ ജ്വാലകൾ കൊണ്ട് നിറയാണ്. അവളെ കരിച്ചു കളയാണ്. പെട്ടെന്നാണ് അവള് ഞെട്ടി ഉണരുന്നത്. തൊട്ടടുത്ത് അർമാനുണ്ട്. അവളൊരു സ്വപ്നം കണ്ടതായിരുന്നു. അവൻ പറയാണ്, നീ പേടിക്കണ്ട, നീ സമാധാനിക്കേ, നിന്റെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്താണ് നിനക്ക് സംഭവിച്ചത്? അവൾ പറയാണ്,
ഞാനൊരു മോശപ്പെട്ട ദുസ്വപ്നം കണ്ടതാണ്. അവൻ ചോദിക്കുകയാണ്, അതെന്താണ്? എനിക്ക് ഒരിക്കലും ഈ സ്വപ്നം ഉണ്ടായിരുന്നില്ല. അത് സാധാരണ നമ്മെ എന്താണ് ചെയ്യാറ്? അവൾ പറയാണ്, ചില സമയങ്ങളിൽ നമ്മെ അത് ഭയപ്പെടുത്തും, അത് ചില സമയത്ത് നിങ്ങളെയും തേടി വരും. എന്നിട്ട് അവൾ പറയാണ്, എനിക്ക് ആ രാക്ഷസ ഡ്രാഗനെ വളരെ ഭയമാണ്. ഞാൻ ഓരോ നിമിഷവും അതെപ്പോഴാണ് പുറത്തു വരുന്നത് എന്നുള്ളതിനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അർമാൻ പറയാണ്, ആ ഡ്രാഗൻ ഒരിക്കലും നേരെ ഉപദ്രവിക്കില്ല. ഞാൻ നിനക്ക് സത്യം ചെയ്തു തരുന്നു, ഇന്ന് ഒരു പുതിയ മനുഷ്യൻ ജനിച്ചിരിക്കുകയാണ്, അതിന് നിനക്ക് ഞാൻ നന്ദി പറയാണ്. അവന്റെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ അവനോട് ഗുഡ് നൈറ്റ് പറയാണ്, അഥവാ രാത്രിക്കുള്ള വിടയായിട്ടാണ് നമ്മൾ ഗുഡ് നൈറ്റ് പറയാറ്. അവൾക്ക് വേണ്ടി അവൻ ആ ഫ്ലൂട്ട് പ്ലേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവനും അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അന്ന് രാത്രി അവരെ ഉറങ്ങുകയാണ്. അടുത്ത ദിവസം രാവിലെ അവൾ സന്തോഷത്തോടുകൂടി അങ്ങനെ കുളിക്കുകയാണ്. അപ്പോഴാണ് അവൻ അവൾ പൂക്കളെ കുറിച്ച് പറഞ്ഞ ആ വരികൾ ഓർക്കുന്നത്. ഒരാളുടെ സ്നേഹം മറ്റാൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കൾ ഉപയോഗിക്കുന്നത്. അവൻ അവൾക്ക് വേണ്ടി പൂക്കൾ ശേഖരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അവളൊരു ചെറിയ പട്ടമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ പട്ടം ഒരു സാധാരണ പട്ടമായിരുന്നില്ല, അത് ഡ്രാഗന്റെ ചിത്രം പതിപ്പിച്ച പട്ടമായിരുന്നു. അവൾ സന്തോഷത്തോടെ അത് അവനെ കാണിക്കാനും വേണ്ടി വരുന്ന സമയത്ത് അവന്റെ ഉള്ളിലുള്ള ആ ഡ്രാഗൻ പുറത്തു വരാൻ വേണ്ടി തുടങ്ങുകയാണ്. കയ്യിലുണ്ടായിരുന്ന പൂക്കളെല്ലാം കരിച്ചു കളഞ്ഞ് ഓരോ നിമിഷവും ഡ്രാഗനായിട്ട് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോ നിമിഷവും അവനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവൻ പറയാണ്, നിനക്ക് ഡ്രാഗനെ വല്ലാതെ ഭയമാണ്, എന്നിട്ടും നീ എന്തിനാണ് ആ ഡ്രാഗൻ പട്ടം കൊണ്ട് കളിക്കുന്നത്? ഇതുവരെയായിട്ട് എന്തായിരിക്കും ഇഗോറ് നിന്നെ അന്വേഷിച്ച് വരാത്തത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അവള് പറയാണ്, അതിനുള്ള സമയം ഉണ്ടായിട്ടില്ലല്ലോ, അതിനു മുമ്പ് തന്നെ ഒരു കള്ള ഡ്രാഗൻ വന്നിട്ട് എന്നെ അവിടെ തട്ടിക്കൊണ്ടു പോയില്ലേ? അപ്പൊ അവൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇഗോറ് വരില്ലായില്ല. അവൻ പറയാണ്, നിന്ന് ഞാൻ ഈ പട്ടം എങ്ങനെയാണ് പറപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. എന്നിട്ട് അവളുടെ കൈകൾ പിടിച്ച് അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ പട്ടം പറപ്പിക്കുകയാണ്. നീ കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്ക്, കാറ്റുകൾ മന്ത്രിക്കുന്നത് നിനക്ക് കേൾക്കാൻ കഴിയും. നിന്റെ ചർമ്മങ്ങളെ തലോടിക്കൊണ്ട് പോകുന്ന ഓരോ നിമിഷവും നിനക്ക് അനുഭവിക്കാൻ കഴിയും. അവർ രണ്ടുപേരും ചേർന്ന് ആ പട്ടം ആകാശത്തിൽ ഉയരങ്ങളിലേക്ക് പറത്തിയിട്ട് അത് ആസ്വദിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ പട്ടം അവരുടെ കയ്യിൽ നിന്ന് പറന്ന് അകലത്തിലേക്ക് പോയത്. അവൾ പറയാണ്, അയ്യോ ആ പട്ടം പറന്നുപോയി. അവൾ തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ അർമാനെ കാണാനില്ല. അർമാൻ, നീ എവിടെയാണ് പോയത്? അവൾ അവനെ അന്വേഷിക്കുകയാണ്. അവൻ ആ ഗുഹയുടെ ഉള്ളിലുള്ള അറയിൽ പോയിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി വിതുമ്പുന്ന ആ ഡ്രാഗനെ തളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫ്ലൂട്ട് എടുത്തിട്ട് അവൻ ഊതിക്കൊണ്ട് അവന്റെ ശരീരത്തിനെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ട് ആ ഡ്രാഗനെ അവന്റെ ഉള്ളിൽ തന്നെ അവൻ തളച്ചിടുകയാണ്. അവൾ പറയാണ്, എനിക്ക് അർമാൻ എന്ന ആ രാക്ഷസ ഡ്രാഗനെ വല്ലാതെ ഭയമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഏത് കോണിൽ പോയൊളിച്ചാലും എനിക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീ സഹായിക്കുവോ? അർമാൻ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീ എവിടെയാണുള്ളത്? അവൻ പറയാണ്, ഇവിടെയുള്ള ആ വട്ടത്തിലുള്ള വീട് നീ കാണുന്നുണ്ടോ? ഇത് എന്താണെന്നും ഈ ദ്വീപ് എങ്ങനെയാണെന്നും നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിരവധി യുവതികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇവിടെ വെച്ചിട്ടാണ്. അവരുടെ അസ്ഥികൾ പോലും അവശേഷിച്ചിട്ടില്ല. നീയും ഒരു യുവതിയല്ലേ? നിങ്ങൾ ഞങ്ങളെ ഡ്രാഗൻ എന്ന് വിളിക്കുന്നു, എന്നാൽ ഞങ്ങൾ ജന്മമെടുത്തത് ചാരങ്ങളിൽ നിന്നാണ്. അതെങ്ങനെയാണെന്നില്ലേ? നമ്മുടെ പിതാക്കന്മാർ യുവതികളെ കൊണ്ടുവന്നിട്ട് ഈ പീഠത്തിൽ കിടത്തിയിട്ട് അവരെ തീജ്വാലകൾ കൊണ്ട് കത്തിക്കുകയാണ്. അവരെ അഗ്നി എങ്ങനെ പിടിച്ചുകൊണ്ട് ചാരമായിട്ട് മാറുന്ന സമയത്ത് ആ അഗ്നിയിൽ നിന്ന് ഒരു പുതിയ ഡ്രാഗൻ ജന്മമെടുക്കുകയാണ്. അത് ചിലപ്പോൾ നിനക്കും സംഭവിച്ചേക്കാം മീര. അവൾ ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ടാണ് നീ എന്നോട് മുൻപ് പറയാതിരുന്നത്? എനിക്ക് മനുഷ്യരെ പോലെ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. നീ ഇവിടെ നിന്ന് ഒരു ബോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നില്ലേ? ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. നിനക്കിവിടെ താമസിക്കാൻ തീരെ താല്പര്യമില്ല. നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഓരോ നിമിഷവും ആഗ്രഹം. നമ്മൾ ആദ്യമേ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ നീ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കും. നിന്നെ കണ്ടെത്താനുള്ള ഒരു സിഗ്നല് കപ്പലുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെയും സഹായിക്കും. അതിനു വേണ്ടിയിട്ടല്ലേ മീര നീ തന്ത്രപൂർവ്വം ആ പട്ടം പറത്തിവിട്ടത്? ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, അത് നല്ലതാണ്. നീ എപ്പോഴും പറയുന്നുണ്ട് ആ രാക്ഷസ ഡ്രാഗനെ നിനക്ക് വല്ലാതെ ഭയമാണെന്ന്. ഞാൻ അതിന് പരമാവധി ശ്രമിച്ചു, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. കാരണം എനിക്കതിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നില്ല. അർമാൻ, അത് അങ്ങനെയല്ല. അവൻ പറയാണ്, നീ ഇനി അധികമായിട്ടൊന്നും പറയണ്ട. അതിരാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോട്ടെടുത്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ് നിന്നെ കപ്പലുകൾ വരുന്ന ആ സ്ഥലത്തേക്ക് എത്തിക്കും. അവൾ പറയാണ്, അർമാൻ നീ പോകരുത്, നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ കാര്യമോ? നീ അത് മറന്നോ? അവന് എന്നെ വേണം, ഞാനില്ലാതെ അവൻ അതിന് കഴിയില്ല. അർമാൻ പറയാണ്, എനിക്ക് നിന്നെ ആവശ്യമില്ല, കാരണം ഞാനൊരു രാക്ഷസ ഡ്രാഗൻ മാത്രമാണ്. അവൾ അവന് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഫ്ലൂട്ട് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നീ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് അവൻ പറയാണ്. അപ്പോഴാണ് അവൾ വളരെ വിലപ്പെട്ട എന്തോ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് ഫീൽ ചെയ്തത്. അവളെ പിരിഞ്ഞ് എന്തോ പോകുന്നത് പോലെയും
ഓരോ നിമിഷവും അവളുടെ കണ്ണുകൾ കരയാൻ ശ്രമിക്കുന്നതും ഹൃദയം കരയുന്നതും അവൾ അത് തടയാൻ വേണ്ടി ശ്രമിച്ചു. അവൾക്ക് അത് അടക്കി പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ അറിയാതെ വിതുമ്പിക്കൊണ്ട് ആ ബോട്ടും എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ ആ ചെറിയ ചെന്നായ പോലുള്ള ജീവി വന്നിട്ട് അവളെ തടയാൻ ശ്രമിക്കുകയാണ്. അവൾ പറയാണ്, ദയവ് ചെയ്തിട്ട് നീ എന്റെ കൂടെ വരരുത്, കാരണം അർമാന് നീ മാത്രമേ ഉള്ളൂ. മറുഭാഗത്ത് ഇഗോറും സംഘവും മാസങ്ങളോളമായിട്ട് ആ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ മൂടിൽ മഞ്ഞിൽ പെട്ടിട്ട് നമ്മൾ എല്ലാവരും മരിക്കുകയും ചെയ്യും. നമുക്ക് തിരിച്ചു പോയാലോ? അവന് വല്ലാതെ ദേഷ്യം വരികയാണ്. മേരിയുടെ സഹോദരി പറഞ്ഞത് ശരിയാണ്, നമ്മുടെ മുത്തശ്ശന്റെ വഴികളൊന്നും നിനക്കറിയില്ലല്ലേ, എനിക്കൊന്നും അറിയില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഇഗോർ, നീ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? അവൻ പറയാണ്, നീ ഒന്നും മിണ്ടാതിരിക്കേ, മീര എന്തെങ്കിലും ഒരു അടയാളം അയക്കുക തന്നെ ചെയ്യും, അപ്പോ അതും പിടിച്ച് നമുക്ക് അവിടത്തേക്ക് എത്താൻ കഴിയും. ഇനി അങ്ങനെ ഒരു അടയാളം ലഭിച്ചിട്ടില്ലെങ്കിലേ അതിന്റെ അർത്ഥം അവൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് തന്നെയാണ്. എന്നിട്ട് ഇഗോർ പറയാണ്, നീ കപ്പല് തിരികെ, നമുക്ക് തിരിച്ചു പോവാം. അപ്പോഴാണ് ആകാശത്ത് നിന്ന് പൂക്കൾ വിരിയുന്നത് പോലെ പടക്കങ്ങൾ പൊടുന്നവർ കാണുന്നത്. ആ ഡ്രാഗന് വരുന്നതാണെന്ന് ഭയന്ന് അവർ ആയുധമെടുത്ത് തയ്യാറെടുക്കുമ്പോഴാണ് അവർ കാണുന്നത്. അതിന്റെ വെളിച്ചത്തിലൂടെ മീര അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അവൾ അവരോട് പറയാണ്, ആ രാക്ഷസ ഡ്രാഗൻ എന്നെ എടുത്ത് പറന്നുപോയപ്പോൾ ഞാൻ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് താഴെ വീണുപോയി. ഞാൻ ആ ദ്വീപിൽ തനിച്ചായിരുന്നു. ആ ഭാഗത്തേക്ക് കപ്പലുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഒരു ബോട്ട് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഭാഗ്യത്തിന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നെ കണ്ടെത്താൻ വേണ്ടി ഇത്രയും കാത്തു നിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. എന്നിട്ട് അവൾ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമാണോ? അവൻ പറയാണ്, അതെ. അവർ പറയാണ്, നമുക്ക് ആ ദ്വീപിലേക്ക് പോകണം, എന്നിട്ട് ആ രാക്ഷസ ഡ്രാഗൻ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. എന്നാൽ പെട്ടെന്ന് തന്നെ അവള് പറയാണ്, ആ ഡ്രാഗൻ ഇപ്പോ ജീവിച്ചിരിപ്പില്ല, എനിക്ക് ഇനിയും തിരിച്ച് ആ ദ്വീപിലേക്ക് പോകാൻ ആഗ്രഹമില്ല, എനിക്ക് വേഗം തന്നെ വീട്ടിലേക്ക് എത്തണം. അവരുടെ കപ്പലുകൾ വീണ്ടും അവരുടെ നാട്ടിലെ തുറമുഖം ലക്ഷ്യമാക്കി അങ്ങനെ പോവാണ്. അവൾ വീണ്ടും വിവാഹത്തിന്റെ ചടങ്ങിലേക്ക് ആനയിക്കപ്പെടുകയാണ്. എല്ലാ കഥകൾക്കും ഒരു അവസാനമുണ്ട്. എന്നാൽ ആ കുട്ടിക്ക് ഒരു മനുഷ്യനാകാൻ കഴിഞ്ഞില്ല. ആ കുട്ടി ഒരു രാക്ഷസ ഡ്രാഗൻ ആകാനും ആഗ്രഹിച്ചിരുന്നില്ല. അവനിനി എന്ത് ചെയ്യണം? ഞാനിനി എന്ത് ചെയ്യണം? മീര അർമാന്റെ ഹൃദയം അങ്ങനെ പതിയെ മൂളുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, നിനക്കൊരു പുതിയ ജീവിതം ലഭിക്കും, എനിക്ക് നീ തന്ന ആ നല്ല നിമിഷങ്ങൾ മാത്രം മതി ഇനി അങ്ങോട്ട് ജീവിക്കാൻ. നീ ഒരിക്കലും ഭയപ്പെടേണ്ട മീര, നിന്നെ ഒരിക്കലും ആ രാക്ഷസ ഡ്രാഗൻ ഇനി ഭയപ്പെടുത്തില്ല. മീര അവളുടെ ജ്യേഷ്ഠത്തോട് പറയാണ്, അവൻ ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ വിവാഹത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് എതിർത്തത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം നീയും ഇഗോറും തമ്മിൽ പ്രണയിച്ചിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവൻ നിന്നെ കണ്ടെത്തിയത്. നീ മറ്റുള്ളതെല്ലാം മറന്നിട്ട് സന്തോഷിക്കുകയാണെങ്കിൽ എന്റെ സന്തോഷത്തിനും അത് മതിയാവും. അർമാൻ മീരയോട് വിട പറയാണ്. മറ്റൊരു ഭാഗത്ത് മീര അവൾ വധുവായിക്കൊണ്ട് തോണിയിൽ വീണ്ടും ആ നദിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അർമാൻ അവന്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ആ ഗുഹയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടുകയാണ്. അവന്റെ കയ്യിൽ മീര നൽകിയിട്ടുണ്ടായിരുന്ന ആ ഫ്ലോട്ടും ഉണ്ടായിരുന്നു. അവൻ ആ ഫ്ലോട്ട് ഊതിക്കൊണ്ട് മരണത്തിലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മീര തോണിയിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അവൾ പറയാണ്, എനിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. അവളുടെ വരനാകാൻ പോകുന്ന ഇഗോർ ചോദിക്കുകയാണ്, മീര നീ എന്താണ് ചെയ്യുന്നത്? അവൾ പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. അവൾ വീണ്ടും ഉറപ്പിച്ച് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. അവൻ ചോദിക്കുകയാണ്, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്, ഞാൻ നിന്നെ രക്ഷിച്ചില്ലേ? അവൾ പറയാണ്, നീ യാരെയാണ്? എന്റെ സഹോദരിയാണ് സ്നേഹിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ അവൻ പറയാണ്, അവൾ എന്തൊക്കെയോ പറയുന്നതാണ്, അവളെ കരയിലേക്ക് അടിപ്പിക്കാൻ വേണ്ടി ഈ കയറ് വിളിക്കാൻ എന്നെ സഹായിക്കേ. അവൾ തോണിയിലുണ്ടായിരുന്ന ആ കയറിന്റെ അഗ്രം അഴിച്ചു കളയാണ്. എന്നിട്ട് അവൾ പതിയെ എഴുന്നേറ്റിട്ട് ആ ഗാനം ആലപിക്കാൻ തുടങ്ങുകയാണ്. മടവാട്ടി അവൾ വരനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ വിധി അവൾ തീരുമാനിക്കാൻ പോവാണ്. അവൾ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. വിവാഹമണി മുഴങ്ങുകയാണ്. അവളെ വന്ന് കൊണ്ടുപോവുക. പറക്കുന്ന ഡ്രാഗനെ, ഈ യുവകന്യക അവൾ നിനക്കുള്ളതാണ്. എന്നാൽ ആകാശത്ത് നിന്ന് ഒന്നും വരുന്നതായിട്ട് അവൾ കാണുന്നില്ല. അപ്പോഴാണ് പതിയെ മഞ്ഞ് പെയ്യുന്നത് അവർ കാണുന്നത്. അകലെ നിന്ന് ആ ഡ്രാഗൻ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവളെ അവൻ കോരിയെടുത്തുകൊണ്ട് അകന്ന് പറന്നു പോവാണ്. അവളുടെ പിതാവ് പറയാണ്, നിന്റെ ഹൃദയം ആഗ്രഹിച്ചത് ഇതാണെങ്കിൽ ഞാൻ നിന്നെ തടയുന്നില്ല. ഇഗോറിന്റെ ജ്യേഷ്ഠൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് ആ ഡ്രാഗൻ എറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കണ്ട് മീരയുടെ അനിയത്തി അവനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇഗോർ നീ വെറും ഭീരുവാണോ, അവനെ തടുക്കാൻ നിനക്ക് കഴിയില്ലേ? അത് കേട്ട ഇഗോർ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം വാങ്ങി വലിച്ചെറിയാണ്. ആ ഡ്രാഗൻ അവളെയും താങ്ങി മലകളിലൂടെ ആ ദ്വീപിലേക്ക് ആ ഗുഹയുടെ ഉള്ളിലുണ്ടായിരുന്ന പീഠത്തിന് മുകളിൽ അവളെ കൊണ്ടുവന്നിട്ട് ഇടുകയാണ്. ആ ഡ്രാഗൻ പതി അവളുടെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അവന്റെ നെഞ്ച് മുഴുവനായിട്ട് ഈ ജ്വാലകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അവന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇവളെയും കരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്ന് അവൾ വല്ലാതെ ഭയന്നു പോവാണ്. അവന്റെ കണ്ണുകളും തീ ജ്വാലകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ മീര അവന്റെ മുഖത്ത് പതിയൊന്ന് തലോടുകയാണ്. ഉടൻ തന്നെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആളി കത്തുന്ന തീക്കനലുകൾ അണയാണ്. അവൾ പറയാണ്, അല്പനേരം നീ ഒന്ന് കാത്തു നിൽക്ക്. ശരിയാണ്, എനിക്ക് നിന്നെ വല്ലാതെ ഭയമായിരുന്നു. നീ ഒരു യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നീ ഒരു മനുഷ്യനാണെങ്കിലും
ഡ്രാഗനാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്ത് തന്നെയാണെങ്കിലും നിനക്ക് ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോകരുത്. കാരണം എനിക്ക് നിന്നെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അവൾ അവന്റെ മുൻപിൽ ഇരിക്കുകയാണ്. ആ ഡ്രാഗൻ പതിയെ വന്ന് അവളുടെ മടിയിൽ അവന്റെ തല ചായ്ച്ച് കിടക്കുകയാണ്. മീര പറയാണ്, നീ എവിടെയും പോകാതെ കുറച്ചു നേരം എന്റെ കൂടെ തന്നെ നിൽക്ക്. നമ്മളിപ്പോ കേട്ട ഈ കഥ മുഴുവൻ ആർക്കോ ഹീറോ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ആ രാക്ഷസ ഡ്രാഗനെ അവളെ രക്ഷിച്ചിട്ട് അവൻ എന്നെന്നും വിലയേറിയിട്ടുള്ള സമ്മാനമായിട്ട് അവൾ അവളെ തന്നെ നൽകുകയായിരുന്നു. അർമാന്റെ മകള് ചോദിക്കുകയാണ്, എന്തായിരുന്നു അച്ഛ ആ സമ്മാനം? എങ്ങനെയാണ് ഒരു ഡ്രാഗന് മക്കൾ ഉണ്ടാവുന്നത്? അച്ഛ ഞാൻ എവിടെ നിന്നാ വന്നത്? അച്ഛ എനിക്ക് പറഞ്ഞതാ ഞാൻ എവിടെ നിന്നാ വന്നത്? അപ്പോഴാണ് നമ്മളെ മേരിയെ കാണിക്കുന്നത്. അവൾക്ക് മറ്റൊരു ചെറിയ പെൺകുഞ്ഞു. അവൻ പറയാണ്, ഞാൻ അവൾക്ക് നമ്മുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പലപ്പോഴും ഞാൻ ആ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾ വീണ്ടും വീണ്ടത് ചോദിക്കുകയാണ്. മീര തന്റെ മകൾക്ക് അവളുടെ ജന്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആകാശത്ത് നിന്നാണ് ഞങ്ങൾക്ക് നിന്നെ ലഭിച്ചത്. അവൾ ചോദിക്കുകയാണ്, അമ്മ നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലേ? അമ്മ അവളോട് പറയാണ്, നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നീ ആരെയെങ്കിലും പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കും അതുപോലെ ആവാൻ കഴിയും. നിങ്ങൾക്ക് ചിറകുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് ആകാശം മുട്ടി പറക്കാനും കഴിയും. യഥാർത്ഥ ചിറകുകളാണ് അമ്മേ. അതെ, യഥാർത്ഥ ചിറകുകൾ. അങ്ങനെ ആ കുഞ്ഞു പതിയെ ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീഴുകയാണ്. രാക്ഷസ ഡ്രാഗനായിരുന്ന അർമാനും മീരയും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. അവര് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബജീവിതം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഡിഫറൻ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് ത്രില്ലർ ഫീൽ ഗുഡ് മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂവികൾ കണ്ട ഫീൽ മുഴുവൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയും അധികം വ്യത്യസ്തമായിട്ടുള്ള, നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത അടിപൊളി വെറൈറ്റി മൂവികളായിട്ട് കണ്ടുമുട്ടാം. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലി ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും, നല്ലതായാലും മോശമായാലും, മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നേരത്തെ ലഭിക്കാൻ വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ ആക്കി വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രം ടിപ്സ് മലയാളി ആൻഡ് ബൈ ബൈ.